ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നുണ സത്യമാക്കാൻ 377 കള്ളസാക്ഷികൾ. നമുക്ക് സുവിശേഷങ്ങളിലെ ഒരു രംഗം വെച്ച് തുടങ്ങാം. നിൻ്റെ പേരെന്താണ്? ഗേരസേനർ നാട്ടിലെത്തിയപ്പോൾ യേശു ഒരു ഭൂതഗ്രസ്തനെ കണ്ടു. അവനോട് ചോദിച്ചതാണ്, നിൻ്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, എൻ്റെ പേര് ലെഗിയോൻ, ലീജിയൻ, കാരണം ഞങ്ങൾ പലരാണ്. ഞങ്ങളെ പന്നിക്കൂട്ടങ്ങളിലേക്ക് അയച്ചാലും, യേശു അങ്ങനെ അവരെ പന്നിക്കൂട്ടങ്ങളിലേക്ക് അയച്ചു. അവ ചെങ്കുത്തായ മലകളിൽ കൂടി പോയി കടലിൽ മുങ്ങി ചത്തു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കിടക്കുന്ന ഒരു രംഗമാണിത്. ഇതാണ് എനിക്ക് ഈ അതിരൂപത സംരക്ഷണ സമിതിയുടെ നിവേദനം കണ്ടപ്പോൾ തോന്നിയത്. നിൻ്റെ പേരെന്താണ്? PROയോടും അതിന് കൺവീനറോടും ചോദിച്ചപ്പോൾ, നിൻ്റെ പേരെന്താണ്? ഞങ്ങളുടെ പേര് ലെഗിയോൺ, കാരണം ഞങ്ങൾ പലരാണ്. കൃത്യമായി പറഞ്ഞാൽ 377 പേരാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ തല ഉയർത്തി ദൈവത്തെങ്കിലേക്ക് നോക്കാൻ പറ്റില്ല. പന്നിയെപ്പോലെ കീഴ്പോട്ട് നോക്കാനേ പറ്റൂ, ജനങ്ങളിലേക്ക് നോക്കാനേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളെ പന്നികളിലേക്ക് അയച്ചാലും, നുണ സത്യമാക്കാനുള്ള വ്യാമോഹത്തോടുകൂടി 377 പേര് കള്ളസാക്ഷികളായിട്ട് ഒപ്പുവെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ്, അതാണ് അതിരൂപത സംരക്ഷണ സമിതി എന്ന പേരിൽ ഒപ്പിട്ട്, ആ ലെറ്റർ ഹെഡിൽ ഒപ്പിട്ട് മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവിനും അയച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അതിലത്തെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് അയച്ചിരിക്കുന്നത് മാർ ആൻഡ്രൂസ് പിതാവിൻ അയച്ചിട്ട് അതിൻ്റെ കോപ്പികൾ അയച്ചിരിക്കുന്നത് വത്തിക്കാനിലെ മാർപ്പാപ്പയ്ക്ക് തൊട്ട് താഴെയുള്ള സ്ഥാനം സ്റ്റേറ്റ് സെക്രട്ടറി, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വത്തിക്കാനിലെ, അദ്ദേഹത്തിനൊരു കോപ്പി. പൗരത്വ തിരുസംഘത്തിൻ്റെ കാര്യാലയത്തിന് ഒരു കോപ്പി. നുൻഷിയോ, ഇന്ത്യയിലെ മാർപ്പാപ്പയുടെ പ്രതിനിധി നുൻഷിയോയ്ക്ക് ഒരു കോപ്പി. സീറോ മലബർ സഭയിലെ എല്ലാ മെത്രാന്മാർക്കും, പിന്നെ CBCIയിലെ എല്ലാ മെത്രാന്മാർക്കും, ഇത്രയും പേർക്കാണ് ആ കോപ്പികൾ അയച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ്, അതിൻ്റെ കോപ്പി മാർപ്പാപ്പയ്ക്ക് കൂടി അയച്ചിരുന്നെങ്കിൽ, മാർപ്പാപ്പയ്ക്ക് കൂടി അയച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കത് മനസ്സിലാകും. നമുക്കതിൻ്റെ ഈ അതിരൂപത സംരക്ഷണ സമിതി എന്നാണ് ഈ ഇവർ പേരിട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അത് അതിമോഹ സഭാ നശീകരണ സമിതിയാണ്. അതിരൂപത സംരക്ഷണ സമിതിയല്ല, അതിമോഹം അതിമോഹ സഭാ നശീകരണ സമിതി. സീറോ മലബാർ സഭയെയും അതിലൂടെ കത്തോലിക്ക സഭയെയും എങ്ങനെ നശിപ്പിച്ചെടുക്കാം എന്ന് 24 മണിക്കൂറും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമിതിയാണ്. അതിൻ്റെ കൺവീനറും PROയോടൊക്കെ ചോദിച്ചാൽ, ഞങ്ങൾ ഒറ്റയല്ല, ഞങ്ങൾ പലരാണ്, കൃത്യമായി പറഞ്ഞാൽ 377 പേരാണ് എന്നവർ പറയും. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് അവർ പറഞ്ഞ കാര്യമാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്നതൊന്നുമല്ല. ഇനി ആ ഈ നിവേദനം ഈ ആൻഡ്രൂസ് പിതാവിനും വത്തിക്കാനിലേക്കും നുൻഷിയോയ്ക്കും പൗരസ്ത്യ കാര്യാലയ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിനും എല്ലാ മെത്രാന്മാർക്ക് അയച്ചിരിക്കുന്ന ആ നിവേദനത്തിലെ ആദ്യത്തെ വാക്ക് റെസ്പെക്റ്റഡ് അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ എന്നാണ്. റെസ്പെക്റ്റഡ് അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ. കത്തോലിക്ക പാരമ്പര്യം വശമില്ലാത്തവരല്ലേ അങ്ങനെ എഴുതുക? കത്തോലിക്ക സഭയിലെ പാരമ്പര്യം അനുസരിച്ച് മെത്രാന്മാരെ യുവർ എക്സലൻസി അല്ലെങ്കിൽ യുവർ ലോർഡ്ഷിപ്പ് എന്നാണ് പറയുക. നമ്മൾ കോടതിയിലൊക്കെ ജഡ്ജിനെയൊക്കെ വിളിക്കുന്നത് പോലെ ബഹുമാനാർത്ഥം. ഇപ്പം നമ്മൾ ഗവർണറെ യുവർ എക്സലൻസി എന്നാണ് പറയുക, മെത്രാന്മാരെ യുവർ എക്സലൻസി, മെത്രാപോലിത്തമാരെ യുവർ ഗ്രേസ്, മേജർ ആർച്ച്ബിഷപ്പിനെ യുവർ ബയാറ്റിറ്റ്യൂഡ്, മാർപ്പാപ്പയെ യുവർ ഹോളിനെസ്. ഇങ്ങനെയാണ് കത്തോലിക്ക സഭയിലെ പാരമ്പര്യം. ഇവരെന്താ എഴുതിയിരിക്കുന്നത്? റെസ്പെക്റ്റഡ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ.
ഈ റെസ്പെക്റ്റഡ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ, അതായത് അദ്ദേഹം ആർച്ച് ബിഷപ്പാണേ, അപ്പോൾ യുവർ ഗ്രേസ് എന്നെഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതിയപ്പോൾ തന്നെ വത്തിക്കാനിലോ നുൻഷിയോയോ മെത്രാന്മാരല്ലത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാകും ഇവർക്ക് ഇവർ കത്തോലിക്കരല്ല, അല്ലെങ്കിൽ കത്തോലിക്ക പാരമ്പര്യം അറിയുന്നവരല്ല, അല്ലെങ്കിൽ കത്തോലിക്ക പാരമ്പര്യം അറിഞ്ഞാലും അത് ബഹുമാനിക്കുന്നവരല്ല, അല്ലെങ്കിൽ വേറേതോ വൈദേശിക ശക്തികൾ, പുറജാതി ശക്തികൾ അവർ പറഞ്ഞു കൊടുത്തതുപോലെ എഴുതിയിരിക്കുക. റെസ്പെക്റ്റഡ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ, യുവർ ഗ്രേസ് എന്ന് വിളിക്കേണ്ടടുത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു കാരണം പറയുന്നത്, മാർപ്പാപ്പയ്ക്ക് കൂടി അയച്ചിരുന്നെങ്കിൽ ഈ ലെറ്ററിൻ്റെ തുടക്കം കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാകും ഇവർ ശരിയല്ല. ആ ലെറ്ററിൻ്റെ തുടക്കം തന്നെ, നിവേദന തുടക്കം തന്നെ കണ്ടാൽ മാർപ്പാപ്പയ്ക്ക് മനസ്സിലാകും ഇവന്മാർ ശരിയല്ല. ഇനി ആ നിവേദനത്തിലെ ആദ്യത്തെ പാരഗ്രാഫ്, ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവിനോടാണ് പറഞ്ഞിരിക്കുന്നത്, മാർപ്പാപ്പ താങ്കളെ നിയമിച്ചത് ലിറ്റർജി വസ്തുവിൽപ്പന വിവാദങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനാണ്, പക്ഷേ താങ്കൾ ഞങ്ങളെ വൈദികരെയും വിശ്വാസികളെയും കേൾക്കാൻ തയ്യാറല്ല. ഇതാണ് ഒന്നാമത്തെ വരി. എൻ്റെ ഒരു നിരീക്ഷണം പറയുകയാണ്, കേട്ടിരുന്നെങ്കിൽ ഏത് ഞങ്ങളെയും വിശ്വാസികളും കേൾക്കാമെന്ന് പറഞ്ഞല്ലോ, കേട്ടിരുന്നെങ്കിൽ ആലഞ്ചേരി പിതാവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതുപോലെ താങ്കളെയും ഞങ്ങൾക്ക് കെണിയിൽ വീഴ്ത്താമായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് പറ്റണില്ല. ഈ വൈദികരെയും പിന്നെ കുറച്ച് വൈദികരുടെ ശിങ്കിടികളായ ആളുകളെയും കേട്ടിരുന്നെങ്കിൽ താഴത്തെ പിതാവിനെയും കെണിയിൽ പെടുത്താൻ പറ്റുമായിരുന്നു. ഇപ്പം ഞങ്ങൾക്കത് പറ്റണില്ല. അതാണ് ഞങ്ങളുടെ ഒരു വിഷമം. രണ്ടാമത്തെ ഒരു പോയിൻ്റ്, സീറോ മലബാർ സഭാ സിനഡിൻ്റെ അധാർമിക അൺഎത്തിക്കൽ തീരുമാനങ്ങൾ, ഡിസിഷൻസ് അൺഎത്തിക്കൽ അധാർമിക തീരുമാനങ്ങൾ നടപ്പാക്കുകയാണ് താങ്കളുടെ ലക്ഷ്യമെന്ന് ഞങ്ങൾ അറിയുന്നു. സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെയും മെത്രാന്മാരുടെ സിനഡിനെയുമാണ് ഇവർ പറയുന്നത്. അവർ അൺഎത്തിക്കൽ ഡിസിഷൻസ് എടുക്കുന്നു, അധാർമിക തീരുമാനങ്ങൾ എടുക്കുന്നു. നമ്മുടെ മെത്രാന്മാരെക്കുറിച്ചേ പറയണേ കേട്ടോ, എല്ലാ രൂപത്തിലും മെത്രാന്മാരെക്കുറിച്ചാണ് പറയണേ. ഈ മെത്രാന്മാർ കുറേ നാളായിട്ട് സൈലൻ്റാണ്, എനിക്കറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണെന്ന്. അവരുടെ PRO സിനഡിൻ്റെ PRO ഒക്കെ വർക്ക് ചെയ്യാത്തത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എല്ലാ മെത്രാന്മാരോടും കൂടിയാണ് അവർ എഴുതിയിരിക്കുന്നത്, നിങ്ങളെടുത്ത തീരുമാനം അധാർമികമാണത്രേ. ഈ വീഡിയോയുടെ അവസാനം പറയുമ്പോൾ നിങ്ങൾ കേൾക്കൂ, ഈ പറയുന്നതിൻ്റെ ന്യായം നമുക്കൊന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ മെത്രാന്മാരുടെ തീരുമാനങ്ങളെ അധാർമിക തീരുമാനങ്ങളെന്ന് പറഞ്ഞ് അത് നടപ്പാക്കാനായിട്ട് വന്നിരിക്കുന്ന ഞങ്ങൾ താങ്കളെ ഞങ്ങൾ എതിർക്കുമെന്ന് പറയാൻ വേണ്ടി വരികയാണ്. അധാർമികത ആരോപിച്ചിട്ട് അധാർമികമാണോ എന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ആദ്യത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ സംഗതി, താങ്കൾ അതായത് ആൻഡ്രൂസ് പിതാവ് ഞങ്ങളെ ഞങ്ങളുടെ അമ്മയിൽ നിന്ന് അകറ്റുന്നു. അവിടെ നിറയെ പോലീസാണ്. ഞാൻ ആദ്യം അമ്മ എന്ന് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കത്തോലിക്ക സഭയാണ് ഉദ്ദേശിക്കണമെന്ന. അങ്ങനെ ഈ കത്തോലിക്കർ പറയല്ലോ സഭയാണ് നമ്മുടെ അമ്മ. അവിടെ നിറയ പോലീസാണ്. ആ വാചകം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരുദ്ദേശിക്കുന്ന അമ്മ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാസന മന്ദിരത്തിലെ ഹാളാണ്. അവിടെ നിറയ പോലീസാണ് അത്രേ. താങ്കൾ ഞങ്ങളെ ഞങ്ങളുടെ അമ്മയിൽ നിന്ന് അകറ്റുന്നു. അതായത് അതിമെത്രാസന മന്ദിരത്തിലെ ഹാളിൽ ഞങ്ങൾ അച്ഛന്മാർ തോന്നുമ്പോഴൊക്കെ സമ്മേളിച്ച് തോന്നുമ്പോഴൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ അമ്മയുടെ നെഞ്ചത്ത് കയറിയിരുന്ന് ഞങ്ങൾ അവിടെ കുച്ചിപ്പിടി കളിക്കും, അമ്മയെ ചവിട്ടി മെതിക്കും. അതായിരുന്നു ഞങ്ങളുടെ പതിവ് കഴിഞ്ഞ 50 കൊല്ലമായിട്ട്. ഇപ്പം ഞങ്ങൾക്കവിടെ കയറാൻ പറ്റണില്ല. ഞങ്ങളെ ഞങ്ങളുടെ അമ്മയിൽ നിന്ന് അകറ്റുന്നു. അതായത് മെത്രാസന മന്ദിരത്തിലെ ആ ഹാളിൽ ഞങ്ങൾക്കിപ്പോൾ തോന്നിയപോലെ വന്ന് സമ്മേളിച്ച് അമ്മയ്ക്കെതിരെ അതിരൂപതയ്ക്കെതിരെ കത്തോലിക്ക സഭയ്ക്കെതിരെ സീറോ മലബാർ സഭയ്ക്കെതിരെ മാർപ്പാപ്പയ്ക്കെതിരെ പൗരസ്ത സഭകളുടെ കാര്യാലയത്തിനെതിരെ ഞങ്ങൾക്കിപ്പം ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും പറ്റുന്നില്ല. അവിടെ നിറയെ പോലീസാണ്. അതുകൊണ്ട് താങ്കൾ അത് ആൻഡ്രൂസ് പിതാവ് ഞങ്ങളെ ഞങ്ങളുടെ അമ്മയായ ഈ മെത്രാസന മന്ദിരത്തിലെ ഹാളിൽ നിന്നും അകറ്റിയിരിക്കുന്നു.
നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതാ വാചകം, ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുണ്ട്. ഈ കത്തല്ലേ നിങ്ങൾ എല്ലാവർക്കും അയക്കേണ്ടത്, ഇത് തന്നെ അയക്കേണ്ടത്. എന്തുകൊണ്ടാണ് അവിടെ ആലഞ്ചേരി അല്ല ആൻഡ്രസ് പിതാവ് അവിടെ പോലീസിനെ വിളിച്ചത്? അമ്മയുടെ നെഞ്ചത്ത് കയറി നിന്ന് ചവിട്ടി മെതിക്കാൻ ആൻഡ്രസ് പിതാവ് സമ്മതിച്ചിട്ടില്ല. തന്തയ്ക്ക് പറഞ്ഞവർ ആരും സമ്മതിക്കില്ല. ആൻഡ്രസ് പിതാവ് തന്തയ്ക്ക് പറഞ്ഞവനാ. അതുകൊണ്ടാണ് പോലീസിനെ വിളിച്ചായിട്ട് ഈ മെത്രാസന മന്ദിരത്തിലിരുന്ന് സഭയ്ക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല എന്ന് കട്ടായം പറഞ്ഞത്. ആൻഡ്രസ് പിതാവിനൊരു ഹാറ്റ്സ് ഓഫ്, തൻ്റെ ഇടത്തോടെ തീരുമാനമെടുത്തതിന്. എല്ലാവരും ആഗ്രഹിച്ച തീരുമാനമാണത്. സഭയുടെ ഔദ്യോഗിക സ്ഥലത്ത് വന്ന് എന്നിട്ട് സഭയ്ക്കെതിരെ, മാർപ്പാപ്പയ്ക്കെതിരെ, പൗരസഭകളുടെ കാര്യാലയത്തിനെതിരെ തീരുമാനമെടുക്കാൻ വേണ്ടി സമ്മേളിക്കുകയെ തോന്നും പോലെയൊക്കെ വന്നിട്ട് എന്നിട്ട് അതിന് ഞങ്ങളുടെ അമ്മയിൽ നിന്ന് അകറ്റുന്നു അത്രേ. കത്തോലിക്ക സഭയാണ് അമ്മ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ 24 സഭകളുണ്ട്. അവരെയാണ്, ആ സഭയാണ് നമ്മൾ അമ്മയായി കണക്കാക്കുക. അതുകൊണ്ട് മെത്രാസന മന്ദിരത്തിൽ തോന്നിവാസം ചെയ്യാനുള്ള ഹോളാണോ അമ്മയായിട്ട് കണക്കാക്കുക? ഈ കെട്ടിടമാണോ നിങ്ങൾക്ക് അമ്മ? അവിടെ ഇരുന്നിട്ട് തോന്നിവാസം ചെയ്യണമെന്നാണോ പറയണേ? ഈ കത്ത് നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്ക്. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എല്ലാവരും ഒന്ന് അറിയട്ടെ. നിങ്ങളുടെ ബുദ്ധിയും പാണ്ഡിത്യവും ഒന്ന് എല്ലാവരും അറിയട്ടെ. നാണം കിട്ടുപോയല്ലോ ഈ വിമത വൈദികരെ. അതിനൊപ്പ് വയ്ക്കാനായിട്ട് കുറേ കള്ളസാക്ഷികളും. നിങ്ങളൊന്നും വായിച്ചു നോക്കിയില്ലേ ഈ ഇങ്ങനത്തെ വേഡിംഗ് ആണോ വേണ്ടത്? ഈ കത്ത് മാത്രം മതി നിങ്ങൾക്കെതിരെയാകാൻ. ഇതിനകത്ത് വേറെ വാദഗതികളൊന്നും വേണ്ടി വരില്ല. ഇനി അടുത്ത കാര്യം. അതിനാൽ സർക്കുലർ വായിക്കാനോ, അതായത് ആൻഡ്രസ് പിതാവ് ഇറക്കിയിരിക്കുന്ന സർക്കുലർ വായിക്കാനോ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനോ പറ്റാത്ത വിധം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ മനസാക്ഷിയെ അസ്വസ്ഥമാക്കുന്ന കാരണങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അവരാ കത്തിനകത്ത് എഴുതിയിരിക്കുന്ന വൈദികരുടെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ മനസാക്ഷിയെ അസ്വസ്ഥമാക്കുന്ന കാരണങ്ങൾ. ഞാനത് വായിച്ചിട്ട് ചിരിച്ചു. എന്താ കാര്യം? അവർക്ക് ആദ്യം ഞാൻ കണ്ടെത്തി അവർക്ക് മനസാക്ഷിയുണ്ട് അത്രേ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ വിമത വൈദികർക്ക് മനസാക്ഷിയുണ്ടെന്നാണ് അവർ പറയണേ. അത് കേട്ടിട്ട് എനിക്ക് ചിരി വന്നു. അവർക്ക് മനസാക്ഷിയുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഹൃദയം കഠിനമാക്കി എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അവർ, ദൈവം അവരുടെ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു. അതിന് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ സ്ഥിരമായി അനുസരിക്കാതിരുന്നാൽ ദൈവം അവരുടെ ഹൃദയം കഠിനമാക്കും. ഞാൻ വളരെ വിശദമായി മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ആ കാരണങ്ങൾ, അതായത് അസ്വസ്ഥമാക്കുന്ന കാരണങ്ങൾ, അതിലൊരു കാരണം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യണത് കേട്ടോ. ആദ്യത്തെ പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്ന കാരണം എന്താണ്? കാരണം അവരെഴുതിയിരിക്കുന്ന കാരണം ഞാൻ ആദ്യം വായിക്കാം. 1999 സീറോ മലബാർ സഭ ഏകകണ്ഠമായി തീരുമാനത്തിലെത്തിയതും പിന്നീടുള്ള സംവത്സരങ്ങളിൽ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളതുമായ ഏകീകൃത കുർബാന എന്നാണ് മാർപ്പാപ്പയുടെ കത്തിലുള്ളത്. ആ മാർപ്പാപ്പയുടെ കത്തെങ്കിലും അവർ അംഗീകരിച്ചല്ലോ. ആ കത്തിലുള്ള കാര്യം അവർ എഴുതിയിട്ടുണ്ട്. അത്രയും സമാധാനം. പക്ഷേ ഈ മാർപ്പാപ്പയുടെ കത്തിലുള്ളത് വസ്തുതാപരമായി തെറ്റാണ്. ഇതാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ അസ്വസ്ഥമാക്കുന്ന കാരണങ്ങളിൽ ഒന്നാമത്തെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. ഈ മാർപ്പാപ്പയുടെ കത്തിലുള്ളത് വസ്തുതാപരമായി തെറ്റാണത്രേ. എന്താണ് അവർ വസ്തുതാപരമായി തെറ്റാണെന്ന് പറയുന്നതിൻ്റെ ന്യായം? മെത്രാന്മാരുടെ സിനഡ് പൗരത്വ തിരുസംഘത്തിന് നൽകിയ തെറ്റായ വിവരം ആണിത്. തെറ്റായ വിവരമാണിത്. മെത്രാന്മാരുടെ സിനഡ്, സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ സിനഡ് പൗരസ്ത്യ കാര്യാലയത്തിന് കൊടുത്ത തെറ്റായ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർപ്പാപ്പ തെറ്റായൊരു കാര്യം പറഞ്ഞെന്ന് പറയണേ. കത്തിലെഴുതിയിരിക്കുന്നു 1999 തീരുമാനം ഏകകണ്ഠമായിരുന്നെങ്കിലും, അത് സംബന്ധിച്ച് സന്തോഷം കേട്ടോ, 1999 മെത്രാന്മാരുടെ തീരുമാനം ഏകകണ്ഠമായിരുന്നെങ്കിലും അത് അവർ സംബന്ധിച്ചിട്ടുണ്ട്. 2000, അതായത് ആ വർഷം 2000 ആണ്ടിൽ ജൂലൈ മാസം 3 മുതൽ 8 ഒഴികഴിവ് നേടി. തീരുമാനമെടുത്തെങ്കിലും, ഏകകണ്ഠ തീരുമാനം എടുത്തെങ്കിലും 8 അത് നടപ്പാക്കിയില്ല. അതായത് ഞങ്ങൾ 8 മെത്രാന്മാരുടെ ഏകകണ്ഠ തീരുമാനം അട്ടിമറിച്ചു. അല്ല, ഞങ്ങൾ അട്ടിമറിക്കാരാണ്. നോക്കുകൂലി എന്നല്ലേ ഞങ്ങളുടെ അച്ഛന്മാരെ വിളിക്കണമെന്ന് പറഞ്ഞത്? നോക്കുകൂലിക്കാരെന്താ ചെയ്യുക? അട്ടിമറിക്കും. അത് കേരളത്തിൻ്റെ പാരമ്പര്യമാണ്. നോക്കുകൂലി വാങ്ങിച്ച് അട്ടിമറിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പാരമ്പര്യമാണ്. മെത്രാന്മാരുടെ തീരുമാനം ഏകകണ്ഠമായിരുന്നെങ്കിലും ഞങ്ങൾ 8 അത് അട്ടിമറിച്ചു.
2000-ൽ ചർച്ച ചെയ്തതിനു ശേഷം പിന്നീട് 2022 വരെ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടേ ഇല്ല. രണ്ടേ രണ്ട് സെനറ്റിൽ മാത്രമാണ് ഇക്കാര്യം ലിറ്ററി കാര്യം ചർച്ച ചെയ്തത്, 99-ലും 2022-ലും. ഇതാണ് ഇവർ കത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതാണ് നുണ, ഇതാണ് നുണ. ഈ നുണ സത്യമാക്കാൻ വേണ്ടിയിട്ടാണ് കള്ളസാക്ഷികൾ 377 പേര് ഒപ്പിട്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് അവരെ ലെഗിയോൻ എന്ന് വിളിക്കണേ. ഇത് നുണയാണ്, നുണയാണെന്നുള്ള എൻ്റെ കയ്യിൽ എന്താ തെളിവ്? ഞാൻ തെളിവ് തരാം, കൃത്യം തെളിവ് തരാം. അതിനു മുമ്പ് അവർ പറഞ്ഞിരിക്കുന്നൊരു വാചകം കൂടി വായിക്കട്ടെ. നടപടിക്രമങ്ങളിലെ വീഴ്ച, നടപടിക്രമങ്ങളിലെ വീഴ്ച. അതായത് ഈ ലിറ്റർജിയുടെ ഇപ്പോൾ ഏകീകൃത കുർബാന നടപ്പാക്കാൻ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നാണ് ഇവർ പറയണേ. എന്താണ് ആ നടപടിക്രമങ്ങൾ വീഴ്ച ഇവരുടെ ഇവർ പറയുന്നത്? 1999-ൽ തിരിച്ചടിക്ക് ശേഷം, അതായത് 8 രൂപതകൾ ആ തീരുമാനം നടപ്പാക്കാതെ അട്ടിമറിച്ചതിന് ശേഷം, അതാണ് തിരിച്ചടി. തിരിച്ചടിക്ക് ശേഷം ലിറ്റർജിയുടെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടിക്രമം സിനഡ് തീരുമാനിച്ചിരുന്നു. അതവർ സമ്മതിക്കുന്നുണ്ട്. 2001-ലാണ് അത് തീരുമാനിച്ചത്. അതനുസരിച്ച് സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മീഷൻ അത് ചർച്ച ചെയ്യണം. സീറോ മലബാർ സഭയിൽ വൈദികർ, അൽമയ സംഘടനകൾ എന്നിവരുമായി കൂടി ആലോചിച്ച് വേണം അത് ചെയ്യാൻ. 2021-ൽ നടപ്പാക്കിയ ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ അത് നടന്നിട്ടില്ല അത്രേ. ഇതാണ് ഇവർ പറയുന്നത്. നടപടിക്രമങ്ങളിലും വീക്ഷയുണ്ട്. അതായത് 99-ൽ സിനഡിൽ ചർച്ച ചെയ്തു, പിന്നെ 2022-ൽ ചർച്ച ചെയ്തിട്ടുള്ളൂ. 99-ന് ശേഷം ഈ 2001-ലെടുത്ത തീരുമാനം, അതായത് നടപടിക്രമങ്ങൾ, ആ നടപടിക്രമങ്ങളും വീഴ്ച വരുത്തിയിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് സർക്കുലർ വായിക്കാനോ ഈ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനോ പറ്റാത്ത വിധം ഞങ്ങളുടെ മനസാക്ഷി അസ്വസ്ഥമായിരിക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കല്ല് വെച്ച നുണയാണ്, കല്ല് വെച്ച നുണ. തെളിവ് എന്താണ്? ഈ പറഞ്ഞ എല്ലാത്തിനുള്ള തെളിവ് നിങ്ങളുടെ കയ്യിൽ കുർബാന തക്സ ഉണ്ടോ? നോക്കി, അച്ഛന്മാർ ഉപയോഗിക്കുന്ന കുർബാന തക്സയില്ലേ, വലിയ കുർബാന തക്സ, അതിൻ്റെ ആദ്യത്തെ പേജുകളൊന്നും എടുക്കുക. അവിടെ ഈ ലിറ്റർജിയുടെ ചരിത്രം അവിടെ എഴുതിയിട്ടുണ്ട്. ഞാനത് വായിക്കുന്നേ ഉള്ളൂ. തക്സയിൽ സീറോ മലബാർ സഭ ലിറ്റർജി കമ്മീഷൻ്റെ ചെയർമാൻ ബിഷപ്പ് തോമസ് ഇലവനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. 1999 ഡിസംബർ 17 പൗരത്വ തിരുസംഘം അംഗീകാരം നൽകിയ ഈ തക്സ, അത് 2000 ജൂലൈ മുതൽ നടപ്പാക്കി തുടങ്ങി. എന്നാൽ ചില രൂപതകൾ, 8 രൂപതകൾ ഈ തീരുമാനം നടപ്പാക്കിയില്ല. അങ്ങനെ നടപ്പാക്കാത്ത രൂപതകൾ, തീരുമാനം അട്ടിമറിച്ചവർ അത് നടപ്പാക്കണമെന്ന് 2009-ൽ സിനഡ് ഓർമ്മിപ്പിച്ചു. ഇവർ പറഞ്ഞതനുസരിച്ച് 1999 കഴിഞ്ഞിട്ട് പിന്നെ 2022 ചർച്ച ചെയ്തിട്ടുള്ളതെന്നാണ് ഈ വിമത വൈദികർ പറയണേ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, പ്രിൻ്റ് ചെയ്ത് രേഖകൾ സഹിതം എഴുതിയിരിക്കുകയാണ്, 2009-ലെ സിനഡ് മെത്രാന്മാരുടെ 8 രൂപതകളെ മെത്രാന്മാരോടും വൈദികരോടും ഈ 99-ലെ സിനഡിൻ്റെ തീരുമാനം നടപ്പാക്കാൻ ഏകകണ്ഠമായ തീരുമാനം അട്ടിമറിക്കാൻ പാടില്ലെന്നും അത് ഏകകണ്ഠ തീരുമാനമായിരുന്നെന്നും അത് നടപ്പാക്കാനായിട്ടും ആവശ്യപ്പെട്ടു. 2009-ലെ സിനഡ് ഓർമ്മിപ്പിച്ചു. 2013 ഓഗസ്റ്റ് മാസത്തെ സിനഡ് ഇത് ബിഷപ്പ് ഇളവനാൽ തക്സയിൽ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ വായിക്കുന്നത് കേട്ടോ, മാണിപ്പുറം വിളിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളല്ല. വിശുദ്ധ കുർബാന നവീകരണവുമായി മുന്നോട്ട് പോകാൻ സെൻട്രൽ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചു. ഇവർ പറഞ്ഞ് സെൻട്രൽ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നല്ലേ, അങ്ങനെ നടപടിക്രമങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നല്ലേ ഇവർ പറഞ്ഞത്? ഇവിടെ എഴുതിയിരിക്കുകയാണ്, സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റിയോട് ഈ വിശുദ്ധ കുർബാന നവീകരണവുമായി മുന്നോട്ട് പോകാനായിട്ട് സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റിയോട് മെത്രാന്മാരുടെ സിനഡ് ആവശ്യപ്പെട്ടു. 2013-ലെ 13 ഓഗസ്റ്റ് മാസത്തെ സിനഡ്. 2014-ലെ സിനഡ് എല്ലാ മെത്രാന്മാരോടും നവീകരണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സെൻട്രൽ ലിറ്റർജി കമ്മീഷൻ അറിയിക്കാൻ ആവശ്യപ്പെട്ടു. 2014-ലെ സിനഡ് എല്ലാ മെത്രാന്മാരോടും നവീകരണം, കുർബാന തക്സയുടെ നവീകരണം സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ സെൻട്രൽ ലിറ്റർജി കമ്മീഷൻ അറിയിക്കാൻ ആവശ്യപ്പെട്ടു. ലഭിച്ച നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ ലിറ്റർജി കമ്മീഷൻ ക്രോഡീകരിച്ച ആ കുർബാന തക്സ 2015 ഓഗസ്റ്റ് മാസത്തെ സിനഡിൽ അവതരിപ്പിച്ചു. ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ? ഈ 99 കഴിഞ്ഞിട്ട് കൊറോണ കാലത്തെ 2022 പിന്നെ ചർച്ച ചെയ്തുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞു പരത്തിയതും ആ നുണയാണെന്നാണ് ഇവിടെ ഈ ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത്. ലിറ്റർജി കമ്മീഷൻ ചെയർമാനായ ബിഷപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അത് എഴുതിയിരിക്കുകയാണ് രേഖാമൂലം. സെൻട്രൽ കമ്മിറ്റി അല്ലേ ഇത്, ഈ നടപടിക്രമം സെൻട്രൽ കമ്മിറ്റിയിലല്ലേ കൊടുത്തത്?
മെത്രാന്മാരോടല്ലേ നിർദ്ദേശങ്ങൾ നൽകാൻ പറഞ്ഞത്? തീർന്നില്ല. കുർബാന തക്ഷര നവീകരണം സംബന്ധിച്ച് എല്ലാ രൂപതകളിലെയും വൈദികരുടെ പ്രതിനിധികൾ, സന്യാസികളുടെയും അൽമാരുടെയും പ്രതിനിധികൾ, ദൈവശാസ്ത്ര ആരാധനക്രമ പണ്ഡിതന്മാർ എന്നിവർ ഉൾക്കൊള്ളുന്ന സീറോ മലബാർ സഭയുടെ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റി ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സമർപ്പിച്ചു. നടപടിക്രമം ഞാൻ പറയണേ. കുർബാന തക്ഷര നവീകരണം സംബന്ധിച്ച് എല്ലാ രൂപതകളിലെയും വൈദികരുടെ പ്രതിനിധികൾ, സന്യാസിനികളുടെ പ്രതിനിധികൾ സന്യാസ്തർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും, അൽമാരുടെ പ്രതിനിധികൾ, ദൈവശാസ്ത്ര പണ്ഡിതന്മാർ, ആരാധനക്കുറ പണ്ഡിതന്മാർ, ഇവരെല്ലാം ചർച്ച ചെയ്ത് സീറോ മലബാർ സഭയുടെ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റി ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സമർപ്പിച്ചു. 2017 ജനുവരിയിൽ സിനഡ് ആവശ്യപ്പെട്ടതനുസരിച്ച് ലിറ്റർജിക്കൽ കമ്മിറ്റി വീണ്ടും ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സമാഹരിച്ചു. വീണ്ടും ഇവയുടെയെല്ലാം വെളിച്ചത്തിൽ ഒരു ഡ്രാഫ്റ്റ് കരട് രൂപം 2017 ഓഗസ്റ്റ് മാസ സിനഡിൽ അവതരിപ്പിച്ചു. 2017 ജനുവരിയിൽ ആവശ്യപ്പെട്ടു, എന്നിട്ട് രണ്ടാമത്തെ സിനഡ് രണ്ടാമത്തെ സിനഡ് ഓഗസ്റ്റ് മാസ സിനഡിൽ അത് സമർപ്പിച്ചു, അവതരിപ്പിച്ചു. എത്ര പ്രാവശ്യമായി നോക്കണേ. സിനഡിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ വെളിച്ചത്തിൽ മെത്രാന്മാരുടെ സ്പെഷ്യൽ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി കരട് രൂപത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി. മെത്രാന്മാരുടെ സ്പെഷ്യൽ കമ്മിറ്റി ഇങ്ങനെ നവീകരിച്ച ഡ്രാഫ്റ്റ് 2019 ജനുവരിയിൽ സിനഡിൽ അവതരിപ്പിച്ച് പഠനവിധേയമാക്കി. സിനഡിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി സ്പെഷ്യൽ കമ്മിറ്റി ഡ്രാഫ്റ്റിൽ ആവശ്യമായ ഭേദഗതികൾ വീണ്ടും വരുത്തി. വീണ്ടും എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവ നൽകാനായി. ഈ ഡ്രാഫ്റ്റ് കുർബാന തക്സയുടെ കരട് രൂപം എല്ലാ മെത്രാന്മാർക്കും അയച്ചു കൊടുത്തു. 2019 ലഭിച്ച നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ മെത്രാന്മാരുടെ സ്പെഷ്യൽ കമ്മിറ്റി ആവശ്യമായ തിരുത്തലുകൾ ഡ്രാഫ്റ്റിൽ വരുത്തി. ഇതുവരെയുള്ള പഠനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും വെളിച്ചത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയ ഡ്രാഫ്റ്റ് കരട് രൂപം 2020 ജനുവരി സെനഡിൽ അവതരിപ്പിച്ചു. സിനഡ് ചില ഭേദഗതികളോട് അംഗീകരിക്കുകയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരത്തിനായി കുർബാന തക്സ അയക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. 2020 ജനുവരിയിലാണ്, ജനുവരി 2020. ഫെബ്രുവരി തൊട്ടാണ് കൊറോണയൊക്കെ തുടങ്ങണമെന്ന് ഓർക്കണം. മെത്രാന്മാരുടെ സിനഡ് മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയുടെ അധ്യക്ഷതയിൽ കൂടി കുർബാന തക്സ അന്തിമമായി പരിശോധിച്ചു. 2020 ജൂലൈ 20 പരിശുദ്ധ സിംഹാസനത്തിന് അംഗീകാരത്തിനായി കുർബാന തക്സ മേജർ ആർച്ച് ബിഷപ്പ് അയച്ചു കൊടുത്തു. ഇതിന് മറുപടിയായി പൗരസഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം കുർബാന തക്സ അംഗീകരിച്ച് കൽപ്പന പുറപ്പെടുവിച്ചു. 2021 ജൂൺ 9 ഏകീകൃത രൂപത്തിൽ കുർബാന അർപ്പിക്കാനുള്ള 1991 തീരുമാനവും അത് ഏകകണ്ഠമായ തീരുമാനമായിരുന്നു. അട്ടിമറിച്ചത് 8 രൂപതകളാണ്, അത് തീരുമാനത്തെ അട്ടിമറിക്കുകയാണ്. തീരുമാനം എപ്പോഴും ഏകകണ്ഠമായിരുന്നു. നവീകരിച്ച കുർബാനക്രമവും താമസം വിനാ നടപ്പിലാക്കണമെന്ന് സീറോ മലബാർ സഭാ സമൂഹത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 ജൂലൈ 3 മേജർ ആർച്ച് ബിഷപ്പിന് കത്തയച്ചു. പൗരസഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരവും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കൽപ്പന പ്രകാരവും റാസ കുർബാനയുടെയും ആഘോഷപൂർവമായ കുർബാനയും സാധാരണ കുർബാനയും തക്സ പ്രസിദ്ധീകരിക്കുന്നു. 2021 പരിശുദ്ധ കനിങ്ങാമരത്തിൻ്റെ ജനന തിരുനാൾ ദിവസം മാർ തോമസ് ഇലവനാൽ മെത്രാമാർ ആരാധനാക്രമ ലിറ്റർജി കമ്മീഷൻ്റെ ചെയർമാൻ. നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടിയോ? 1999 പിന്നെ 2022 മാത്രമാണ് ചർച്ച ചെയ്ത്, അതുകൊണ്ട് നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നൊക്കെയാണ് ഇവർ പറയണേ. ഏകകണ്ഠ തീരുമാനമായിരുന്നില്ലെന്നല്ലേ ഇവർ പറഞ്ഞു പരത്തണേ. ഇതിനൊക്കെയുള്ള ഉത്തരമാണ് തക്സയിൽ തന്നെ പ്രിൻ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ ഏത് പള്ളിയിൽ പോയി നോക്കിക്കോളൂ, അവിടെ കുർബാന തക്സ കാണും. അച്ഛന്മാർ കുർബാന അർപ്പിക്കാനും ഉപയോഗിക്കുന്ന ആ തക്സ മിസല്, അതിൻ്റെ ആ ആദ്യത്തെ പേജുകളൊന്ന് വായിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ കാണും. ഇതിനേക്കാളും വ്യക്തമായിട്ട് എങ്ങനെ എഴുതാൻ കഴിയും? ഇതിനേക്കാൾ കൂടുതലായിട്ട് എങ്ങനെ നടപടിക്രമങ്ങൾ പാലിക്കും? എന്നിട്ടും അടിച്ചേൽപ്പിക്കുന്നെന്നാണ് ഇവർ പറയണേ. വൈദിക പ്രതിനിധികൾ, സന്യാസിനികളുടെ പ്രതിനിധികൾ, സന്യാസ വൈദികരുടെ പ്രതിനിധികൾ, അൽമാരുടെ പ്രതിനിധികൾ, ദൈവശാസ്ത്രജ്ഞന്മാർ, ലിറ്റർജി പണ്ഡിതന്മാർ, മെത്രാന്മാരുടെ സ്പെഷ്യൽ കമ്മിറ്റി, മെത്രാന്മാരുടെ സിനഡ്, പൗരസ്ത്യ കാര്യാലയം, മാർപ്പാപ്പ, ഇതിൽ കൂടുതൽ കത്തോലിക്ക സഭയിൽ എന്ത് ചർച്ചയാണ് വേണ്ടത്? എന്ത് അടിച്ചേൽപ്പിക്കൽ ഇവിടെ ഉള്ളത്? ഇതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും സംവിധാനം ലോകത്തുണ്ടോ? ഇതൊക്കെ ഇത്രമാത്രം ചർച്ച ചെയ്തത് ഏകകണ്ഠമായി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ വായിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്നുകൂടി പോകാം.
കാനൻ നിയമത്തിൽ 1538 വകുപ്പ് ഉപായത്തിലൂടെ വ്യാഖ്യാനിച്ച്, ഉപായത്തിലൂടെ കൗശലപൂർവ്വം വ്യാഖ്യാനിച്ച് പൗരത്യ സഭകളുടെ സഭകൾക്ക് വേണ്ടി കാര്യാലയം ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് ഉത്തരം പറയുക. പൗരത്യ സഭകൾക്ക് വേണ്ടി കാര്യാലയം എന്ന് വെച്ചാൽ പരിശുദ്ധ സിംഹാസനം എന്ന് തന്നെയാണ് അർത്ഥം. എന്തുകൊണ്ടാണ്? കത്തോലിക്ക സഭയിൽ പാശ്ചാത്യ സഭയുണ്ട്, പൗരത്യ സഭകളുണ്ട്. പൗരത്യ സഭകളെ മാർപ്പാപ്പ ഭരിക്കുന്നത് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടി കാര്യാലയത്തിലൂടെയാണ്. അപ്പോൾ പരിശുദ്ധ സിംഹാസനം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ സഭയും പൗരത്യ സഭയും ചേരുന്നതാ. ഈ എറണാകുളത്തെ പൊട്ടന്മാർ കുറേ പേരിരുന്നിട്ട് ഞങ്ങൾക്ക് മാർപ്പാപ്പയുടെ കുർബാന മതി, മാർപ്പാപ്പയുടെ കുർബാന മതി, നിങ്ങൾക്ക് തീരെ വിവരമില്ലേ? ഒരു വിവരം കത്തോലിക്ക സഭയെക്കുറിച്ച് ഒരു വിവരമില്ലേ നിങ്ങൾക്ക്? ഇത്രയും പൊട്ടന്മാരാകരുത് കേട്ടോ. ഒരു മിനിമം മര്യാദയും മിനിമം വിവരം ഉള്ളവരൊക്കെയാണ് നമുക്കിത് സംസാരിച്ച് മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് ഈ ക്യാപ്സുൽ കൊടുത്തിട്ട് ഈ എൻ്റെ വീഡിയോയിൽ താഴെ എഴുതിക്കാനായിട്ട് നിങ്ങൾ കുറച്ച് പേര് വിമത വൈദികർ പറഞ്ഞു വിട്ടിട്ടില്ലേ, അവർക്ക് ഈ കത്തോലിക്ക സഭ എന്ന ചെറിയൊരു വിവരണം ഒരു ലീഫ്ലെറ്റ് ഉണ്ടാക്കി കൊടുത്തോളോ. അതായത് കത്തോലിക്ക സഭയിൽ പാശ്ചാത്യ സഭയുണ്ട്, പൗരത്യ സഭകളുണ്ട്, അങ്ങനെ 6 ലിറ്റർജികളുണ്ട്, 24 സഭകളുണ്ട്. ഇതൊന്ന് അത്യാവശ്യം എന്ന് പറഞ്ഞു കൊടുത്തോളോ. ആ 24 സഭകൾ, 3 സഭകളുണ്ട് ഇന്ത്യയിൽ, അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് വേണം ഇത് എഴുതിക്കാനായിട്ടോ. പിന്നെ മാർപ്പാപ്പ ജനാഭിമുഖമാണ്, അതല്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകിൽ വീഡിയോസ് കാണാൻ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വിവരം പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ പൊട്ടന്മാരെ കൊണ്ടിരുത്തിയിട്ട് ഈ ഒന്നറിയാത്തവരെ ഭരതനാട്യം അല്ല കഥകളി കാണാൻ പോയ പോലെ ആകരുത്. മുദ്രകളുടെ അർത്ഥം അറിയണല്ലോ. ഇനി നിയമം ഒരു പാർലമെൻറ്റ് പാസ്സാക്കി, അത് വ്യാഖ്യാനം കോടതികളാണ്. ആശയക്കുഴപ്പമുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അത് റെഫർ ചെയ്യും, നിയമദാതാവിനോട് റെഫർ ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ ഇതല്ലേ കത്തോലിക്ക സഭയിൽ 1538 ആ നിയമത്തെക്കുറിച്ച് ഒരു ആശയക്കുഴപ്പം വന്നു. അപ്പോൾ നിയമം ഉണ്ടാക്കിയതാരാണോ അവരോട് റെഫർ ചെയ്യും. ഇതൊന്നും ഈ സമീക്ഷയിലെ അച്ഛൻ എറണാകുളംകാരെ പഠിപ്പിച്ചിട്ടില്ലേ? ഈ ഭാരതീയ പൂജ പഠിപ്പിക്കുന്ന കേന്ദ്രം ഉണ്ടല്ലോ, സമീക്ഷയോ എന്താങ്ങളുടെ പേരില്ലേ, അവിടുത്തെ അച്ഛൻ എറണാകുളംകാരെ പഠിപ്പിച്ചിട്ടില്ല ഇതൊന്നും. ഇങ്ങനെ ഒരു നിയമത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായാൽ ആ നിയമം വ്യാഖ്യാനിക്കുന്നത് നിയമദാതാവിനെ കൺസൾട്ട് ചെയ്തിട്ടാണെന്നുള്ള കാര്യം. ഈ ഭാരതീയ പൂജയും ഇരുന്ന് സ്വാഹ സ്വാഹ പറയണ ആ പരിപാടി മാത്രമേ അവിടെ പഠിപ്പിക്കണുള്ളൂ? ഈ സഭാ നിയമം ഒന്ന് പഠിപ്പിച്ചാൽ കൊള്ളാം കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പൗരസ്ത്യ കാര്യാലയത്തിനെതിരെയുള്ള ആരോപണം പരിശുദ്ധ സിംഹാസനെതിരെയുള്ള ആരോപണമായിട്ടാണ് കണക്കാക്കുക, റോം പരിഗണിക്കുക. സവിശേഷമായി ഈശോസഭയിൽ നിന്നുള്ള മാർപ്പാപ്പയാണത് ഇപ്പോഴത്തെ മാർപ്പാപ്പ. അവർക്കൊരു 3 വ്രതങ്ങൾ കൂടാണ്ട് 4 വ്രതമുണ്ട്. സമീക്ഷയിലെ അച്ഛനും ഈശോസഭ വൈദികനല്ലേ? എന്താണ് മാർപ്പാപ്പയോട് അനുസരണം പ്രഖ്യാപിക്കുന്ന ഒരു 4 വ്രതമുണ്ട് ഈശോസഭയിൽ. ഈശോസഭയിൽ നിന്നുള്ള വൈദികനാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ. അതുകൊണ്ട് നിങ്ങൾ വിമതരുടെ കാര്യം കട്ടപ്പുകയാണ്. ഈ നിവേദനത്തോടു കൂടി കണ്ടോളൂ, നിങ്ങൾ കണ്ടോ, ഞാൻ പറഞ്ഞ് വിശ്വസിക്കണമെന്നില്ല, നിങ്ങൾക്ക് ആരാണ് കണ്ടറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ കൊണ്ടറിയും. മാർപ്പാപ്പയുടെ ഇനി അവരുടെ ഒരു ഇതുകൊണ്ട് പറയുകയാണ്, മാർപ്പാപ്പയുടെ വെറും ഒരു ആഹ്വാനത്തിൻ്റെ ഉള്ളടക്കത്തെ മനപ്പുറം വളച്ചൊടിക്കാൻ കൽദായ ലോബി ശ്രമിച്ചു. എന്തിന്? ഒരു ചർച്ചയും നടക്കാതിരിക്കാൻ. മാർപ്പാപ്പയുടെ അന്തിമ തീർപ്പാണ് ഇതെന്ന് അവർ വ്യാഖ്യാനിച്ചു. ഏകീകൃത കുർബാന ചൊല്ലിയില്ലെങ്കിൽ അത് മാർപ്പാപ്പയുമായുള്ള സംസർഗം വിച്ഛേദിക്കുകയാണെന്നും പ്രചരിപ്പിച്ചു. ഇതൊക്കെയാണ് ഇവർ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം മാർപ്പാപ്പയ്ക്ക് അങ്ങനെ എത്തുമല്ലോ, അന്വേഷിച്ചു എത്തിക്കഴിഞ്ഞാൽ മാർപ്പാപ്പയ്ക്ക് എത്തും. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയാം, ഈ പൗരസ്ത്യ കാര്യാലയം ഒരല്പം അറച്ചറച്ചാണ് ഇത് നടപ്പാക്കിയാൽ എറണാകുളം കുറെ ഇടയോ പിന്നെ മറ്റോ ചില രൂപത്തിലും ഇടഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവരിങ്ങനെ ഇടയുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് നടപ്പാക്കാൻ പറഞ്ഞു 99 മൂലം പറഞ്ഞിട്ട് ഈ 8 രൂപത അട്ടിമറിച്ചു. പിന്നെ ചില രൂപത്തിൽ ശരിയായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അട്ടിമറിക്കപ്പെടുമെന്നുള്ള പേടി പൗരസ്ത്യ കാര്യാലയത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഈ പൗരസ്ത്യ കാര്യാലയത്തോട്, നിങ്ങൾക്കിത് വിശദിക്കാം, പൗരസ്ത്യ കാര്യാലയത്തോട് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പറഞ്ഞത് നടപ്പാക്കാൻ. ഫ്രാൻസിസ് മാർപ്പാപ്പ പൗരസ്ത്യ കാര്യാലയത്തോടാണ് പറഞ്ഞത് നടപ്പാക്കാൻ. പൗരസ്ത്യ കാര്യാലയം മാർപ്പാപ്പയുടെ ആവശ്യപ്പെടുകയല്ല, മാർപ്പാപ്പ പൗരസ്ത്യ കാര്യാലയത്തോടാണ് പറഞ്ഞത്. അപ്പോൾ പൗരസ്ത്യ കാര്യാലയം മാർപ്പാപ്പയോടൊരു സംശയം ചോദിച്ചു. ഏതെങ്കിലും കാരണത്താൽ എറണാകുളംകാർ അനുസരിച്ചില്ലെങ്കിലോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നറിയോ, അവരനുസരിപ്പിക്കുകയാൻ എനിക്കറിയാം. ഇത് കത്തോലിക്ക സഭയാണ്, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അവരനുസരിപ്പിക്കാൻ എനിക്കറിയാം, ഇത് കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയുടെ ഉള്ളിൽ അവരുണ്ടെങ്കിൽ അവരെ ഞാൻ അനുസരിപ്പിച്ചിരിക്കും. മാർപ്പാപ്പ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ കാര്യാലയത്തോട് പറഞ്ഞതാണ്, അവർ കത്തോലിക്ക സഭയുടെ ഉള്ളിലുണ്ടെങ്കിൽ അവരെ ഞാൻ അനുസരിപ്പിച്ചിരിക്കും.
ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ മെമ്മോറാണ്ടോ നിവേദനോ ആണ്ടസ് പിതാവിന് കൊടുത്തതിൻ്റെ കോപ്പി മാർപ്പാപ്പയ്ക്കും കൂടി കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ മനസ്സിലായോ? മാർപ്പാപ്പയ്ക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാൻ തന്നെ മാർപ്പാപ്പയ്ക്ക് ഈ അനുസരിക്കാതിരിക്കുന്ന മെത്രാന്മാരുടെ പേര് പോലും അറിയാം. അനുസരിക്കാതിരിക്കുന്ന മെത്രാന്മാരുടെ ഇന്ത്യയിലെ മെത്രാന്മാരുടെ പേര് പേഴ്സണലായിട്ട് മാർപ്പാപ്പയ്ക്ക് അറിയാം. ഇല്ലെങ്കിൽ എറണാകുളംകാരുടെ ഈ ഭാരതീയ പൂജാ ലോബി ഉണ്ടല്ലോ, ഈ ഇരുന്ന് സ്വാഹ സ്വാഹ എന്ന് കാണിക്കുന്ന ആ ലോബി, അവരോട് ചോദിച്ചു നോക്കൂ. അവർ യേശു സഭക്കാരൊക്കെ ചേർന്നതല്ലേ അതിനകത്തുള്ളവർ? അവരോട് ചോദിച്ചു നോക്കൂ, ഞാൻ പറയുന്ന കാര്യം സത്യമാണോ അല്ലയോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ 377 പേര് ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിവേദനമുണ്ടല്ലോ, ഈ 377 പേര് അച്ഛന്മാർ നിങ്ങൾ തീർത്തും ബോധമില്ലാത്തവരാണോ? ഒരു കൺവീനറും ഒരു PRO പിന്നെ 3-4 പേരും പറഞ്ഞ് നിങ്ങൾ തന്നെ വരും വരായകളോ, അതിന് വേർഡിങ്സ് പോലും, അതായത് കത്തോലിക്ക സഭയിലത്തെ രീതികളൊന്നും തന്നെ പാലിക്കാതെ അതിലെ കാര്യങ്ങളെല്ലാം നുണ, അതായത് മെത്രാന്മാർ ചെയ്ത കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്ന നുണ എഴുതുമ്പോൾ, അത് രേഖാമൂലം കൊടുക്കുമ്പോൾ, നിങ്ങൾക്കത് തിരിച്ചടി വരുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊന്നും ഈ പാണ്ഡിത്യവും ജ്ഞാനവും ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന നിങ്ങൾക്കില്ലേ? ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കണേ. ലോകദൃഷ്ടി ആ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഭോഷന്മാരെ തിരഞ്ഞെടുക്കും. അത് പണ്ട് മുതലേ ദൈവത്തിൻ്റെ രീതിയാണ്. നിങ്ങൾ പാണ്ഡിത്യവും ജ്ഞാനവും ഉണ്ടെന്ന് അഭിമാനിക്കുന്നവരെ നിങ്ങൾ ലജ്ജിപ്പിക്കാൻ കർത്താവ് ഭോഷന്മാരെ തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. അതിനാൽ ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് യാതൊരു വിരോധം നിങ്ങളോടില്ല, നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സ്നേഹം വെച്ച് ഞാൻ പറയുകയാണ്, ഇപ്പോഴെങ്കിലും നിങ്ങൾ അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത്, അത് അച്ചടക്കപരമായ ഭവിഷ്യത്ത് മാത്രമല്ല ഞാൻ പറയണേ, അച്ചടക്കപരമായ ഭവിഷ്യത്ത് മാത്രമല്ല, അല്ലാതെയുള്ള ഭവിഷ്യത്തുകളും വളരെയധികമായിരിക്കും. ഇത് ഭീഷണിയോ താക്കിയതോ ഒന്നുമല്ല, സ്നേഹബുദ്ധിയാ ഒരു കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. അതിനാൽ ഒട്ടും വൈകിയിട്ടില്ല. ഇപ്പോഴെങ്കിലും മാനസാന്തരപ്പെട്ട് മാർപ്പാപ്പയ്ക്കും പൗരസ്ത്യ കാര്യാലയത്തിനും 0 മലബാർ സഭയുടെ മെത്രാപ്പോലിത്ത മേജർ ആർച്ച് ബിഷപ്പിനും മെത്രാന്മാർക്കും അവരോടെല്ലാം സഹകരിച്ച്, ആ വിധേയത്വം ഒന്നും അടിമത്തമല്ല, ആ അനുസരണമാണ് വാസ്തവത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അങ്ങനെ ചെയ്യാൻ തയ്യാറാകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൊണ്ടറിയും എന്താണ് സംഭവിക്കാൻ പോകുകയാണ്. ഈ പൗലോസ് ലീഹായോട് സാവൂളിനോട് പണ്ട് കർത്താവ് പറഞ്ഞ അതേ കാര്യം പറയണേ, ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നല്ലതല്ല.